പറഞ്ഞ എൻട്രി ആപ്പ് തന്നെ എടുക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നാം വിഷ്വലി കാണുന്നതായിരിക്കും എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവും. നമ്മൾ പ്രൈസ് കൂടിയതിലായിരിക്കും ഭയങ്കര ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ പോകുന്നത്, പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ നമ്മളുടെ ചൂസ് നമുക്ക് വേണ്ട ഏതാണോ അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. എൻട്രിയോടൊപ്പം നമ്മൾ കൂടെ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരും. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ചേച്ചി അതായത് എന്ന് പഠിക്കണം, ഞാൻ ITയിലും പോളിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് അഡ്വൈസ് വന്നായിരുന്നു. അപ്പോൾ അവിടെ പോകാതിരുന്ന സമയത്താണ് ചേച്ചി വിളിച്ച് പറഞ്ഞത്, എടാ നീ അതിനൊന്നും പോകണ്ട, ഈ TTCക്ക് തന്നെ പോയാൽ മതി. ഞാൻ അതിന് ചേച്ചിനെ നല്ല ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേട്ടനാണ്, എൻ്റെ ചേട്ടനാണ് TTCയിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്, പൂരിപ്പിച്ചത് ചേച്ചിയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒപ്പിട്ടതും ചേട്ടൻ്റെ ആയിരുന്നു. ചേട്ടൻ അവിടെ കോട്ടയത്ത് കൊണ്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ TTCക്ക് ജോയിൻ ചെയ്തു. TTCക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് 35 പെൺകുട്ടികളും 5 ആൺകുട്ടികളുമായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് അങ്ങ് പോയി. പിന്നെ ഡിഗ്രിക്ക് പോയി, ബെസേലിസ് കോളേജിലാണ് ഡിഗ്രി ചെയ്തതും. ഡിഗ്രി ചെയ്ത് അപ്പോഴും നമ്മൾ ഈ BSc ഒന്നോ അല്ലെങ്കിൽ ഈ ടീച്ചിങ് പ്രൊഫഷനോ ഒന്നോ അങ്ങനെ നോക്കുന്നില്ല. ഇതിനിടയ്ക്ക് സബായിട്ട് നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള ആ ഒരു തുറ കൊണ്ട് PGക്കും ചേർന്നു. അല്ലാതെ ഇതിനിടയ്ക്ക് നമുക്കിങ്ങനെ ഒരു ടീച്ചറാവണം എന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരും ഗവൺമെൻറ് സർവീസിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു തൊര. അങ്ങനെയാണ് നമ്മൾ പിന്നെ അത് പഠിക്കാൻ തീരുമാനിച്ചത്. പഠനം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി തുടങ്ങിയിട്ട്, ഏകദേശം 4 വർഷത്തോളം എടുത്തിട്ടാണ് പഠിച്ച്. അങ്ങനെയാണ് നമ്മൾ ഈ എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ആ ഒരു സമയത്താണ്. സൈൻ ലാംഗ്വേജ് ചൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പോയി ചേർന്നതാണ് സൈൻ ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ പഠിച്ച് പകുതി എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ തന്നെ കുറേ ഇതഫായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാനൊക്കെ പറ്റി. അപ്പോൾ അവരോട് കൂടുതൽ അടുത്ത് ഇടപെട്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് നമ്മൾ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ടാകും. അപ്പോൾ അതിനുശേഷം കുറച്ച് കാലഘട്ടം ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇവരെ സഹായിക്കണം, ഇവരാണ് എല്ലാം, ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ നടക്കുമായിരുന്നു. പറഞ്ഞാൽ എൻട്രി ആപ്പ് തന്നെ എടുക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ റെക്കമെൻഡ് ചെയ്യണം. അവൻ പറഞ്ഞു, എടാ എൻട്രി ആപ്പ് നല്ലതായിരിക്കും, നീ ഒന്ന് ചൂസ് ചെയ്യ്. ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട്, ഗോൾഡ് കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻട്രിയിലേക്ക് വരും. അപ്പോൾ എൻട്രിയിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ ഈ എൻട്രി ആപ്പ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുന്ന, നമ്മൾ വെറുതെ നടക്കുന്നതുകൊണ്ട് നമുക്കതങ്ങനെ വെറുതെ മീൻസ് ഈ നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആ ഒരു ഇതായതുകൊണ്ട് എൻട്രി ആപ്പ് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ 2-3 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്ന എക്സാംസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ സൺഡേയുള്ള എക്സാമുകൾ, ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഈ വീഡിയോ കാസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നാം വിഷ്വലി കാണുന്നതായിരിക്കും എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകും. നമ്മളിപ്പോൾ ഒരു സിനിമയെ കണ്ടാലും വിഷ്വലി നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുന്നതിനും പാട്ട് കാണാനൊക്കെ നമ്മൾ കൂടുതൽ താല്പര്യപ്പെടും. അപ്പോൾ എൻട്രിയിലെ വീഡിയോ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ വീഡിയോ ക്ലാസ്സുകളുണ്ട്, നമ്മൾ വീഡിയോ ക്ലാസ്സുകളെല്ലാം തന്നെ കാണും. എമൗണ്ടിൻ്റെ കാര്യത്തിൽ അത് 200% ബെനിഫിറ്റാണ്. കാരണം വെച്ചാൽ ഈ ഇത്ര ലോ ബജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബറ്റ് ആ ഇതിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് പക്ക പെർഫെക്റ്റാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ, അതിലും അതുക്കും മേലെയാണ്. കാരണം വെച്ചാൽ ഈ ഇത്ര എമൗണ്ടിനകത്ത് നമുക്ക് ഈ ഒരു വർഷത്തെ കാലയളവിൽ ഇത്ര എമൗണ്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അത് പ്രൈസ് കൂടിയതിലായിരിക്കും ഭയങ്കര ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പോകുന്നത്, പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ നമ്മളുടെ ചൂസ് നമുക്ക് വേണ്ടത് ഏതാണോ അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ എക്സാം ചെയ്യുക. ആ ഒരു ഇതിലാണ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാ എക്സാമുകൾക്കും നമുക്ക് പങ്കെടുക്കാൻ പറ്റി. എക്സാംസ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സാമിൽ PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ എക്സാം ചെയ്യുമ്പോഴത്തേക്ക് ഈ 4 പാറ്റേണുമായിട്ട് നമുക്ക് കൂടുതൽ അടുത്തിടപഴകാൻ പറ്റും. വെച്ചാൽ നമ്മൾ ആ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ പാറ്റേണിനകത്ത് അല്ല 4 എണ്ണത്തിനകത്ത് ഏതാണെന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യാനെങ്കിലും ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ കൂടുതൽ എക്സാമുകൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഏകദേശം എനിക്ക് ഈ റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. അതായത് മോക്ക് ടെസ്റ്റുകളും ഡെയിലി എക്സാംസും ഉണ്ട്. അതും എല്ലാ എക്സാംസും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വരുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിലൊക്കെ ഇങ്ങനെ
അല്ലാതെ നമ്മളിതുപോലെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോഴത്തേക്കും കുഴപ്പമില്ല വെച്ചാൽ ഇതുപോലെ അടിപൊളിയായിരുന്നു, കൊള്ളാം. അപ്പം ഈ നമ്മൾ എൽ പിയുടെ ഇൻ്റർവ്യൂ അത്യാവശ്യം നല്ല ഇൻ്റർവ്യൂ, അതായത് പി ഇൻ്റർവ്യൂ നല്ല രസമായിരുന്നു. രസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ പഠിച്ചതായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരുന്നത്. പിന്നെ സൈക്കോളജിപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കടന്നുവിടാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എൽ എൻട്രിയുടെ ഇൻ്റർവ്യൂ ടെക്സ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്മുടെ ഡ്രസ് കോഡ്, നമ്മൾ എങ്ങനെ അവർ ബിഹേവ് ചെയ്യണം, അവരുടെ നമ്മുടെ സ്റ്റൈല്, അതെല്ലാം അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റി. കുഴപ്പമില്ലായിരുന്നു. ഇൻ്റർവ്യൂവിന് അത്യാവശ്യം നല്ല ടോപ്പ് മാർക്ക് തന്നെയുണ്ട്. അതായത് എൻട്രിയിൽ ക്ലാസ്സുകളെല്ലാം രാവിലെയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ആ സമയത്തുകൾ എൻട്രിക്ക് വേണ്ടി മാത്രം മാറ്റി, എൻട്രിക്ക് വേണ്ടി എന്ന് ഉദ്ദേശം നമുക്ക് വേണ്ടി എൻട്രിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് കൂടുതൽ റിവിഷൻ വേണം. റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 12 മണി വരെ എല്ലാ ദിവസവും രാത്രി 12 മണി വരെ ഇരുന്ന് ഇതുപോലെ ക്ലാസ്സിന് ശേഷം 12 മണി വരെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുക. ഞാൻ പഠിക്കുന്നത് എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ റൂമിലായിരിക്കും ഞാൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നു. അപ്പോൾ 3 മണിക്കാണ്, ഏകദേശം ഒരു 3 മണി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം സൈലൻ്റ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ശബ്ദമോ ബഹളമോ ഒച്ച അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. 3 മണി തൊട്ട് നമ്മൾ ഏകദേശം 5:30 to 6:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഉറങ്ങുക എന്നുള്ളത്. അതിനുശേഷം ഉറങ്ങി വീണ്ടും ഇത് തന്നെ രാവിലെ വീണ്ടും എൻട്രിയുടെ ക്ലാസ്. ഈ കൊറോണ ടൈം ആയതുകൊണ്ട് സ്കൂളുകളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതലും നമുക്ക് എൻട്രി ആപ്പിനെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ റിപ്പീറ്റ് കണ്ടു. അങ്ങനെ കുറേ ക്ലാസ്സുകൾ റിപ്പീറ്റ് തന്നെ കാണുന്നു. അപ്പോൾ ഒരു ക്ലാസ് റിപ്പീറ്റ് കാണുന്നതോറും നമ്മൾ കൂടുതൽ പോയിൻറ്സ് പഠിക്കാം. നമുക്ക് കിട്ടാത്ത പോയിൻ്റ് കൂടുതൽ കിട്ടുകയാണ് ഈ റിപ്പീറ്റ് ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക്. അങ്ങനെ കുറേ ക്ലാസ്സുകൾ കേട്ടു. അതുപോലെ തന്നെ മാക്സിമം നമ്മൾക്ക് ഈ വലിയ ചുറ്റുവട്ടത്തൊന്നും വലിയ ശബ്ദമില്ലാതിരിക്കുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് സാർമാർ പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ എൻട്രിയിൽ സാർമാരെല്ലാം പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ലിസ്റ്റിലുള്ളത് എൽ പിയുടെ ലിസ്റ്റിൽ 6-ാമത്തെ റാങ്കിലുണ്ട്. അതുപോലെ തന്നെ യു പിയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, ലിസ്റ്റ് ഉടനെ വരും, ഓണത്തിന് മുമ്പേ വരുമെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ഏകദേശം അതും 100-ന് അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ബി എഡുകാരോടൊപ്പം മത്സരിച്ച് 100-ൽ എത്തുന്ന ഒരു വലിയ കാര്യം തന്നെയായിരിക്കും. ഉറപ്പായിട്ട് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. കാരണം PG, MEd, MPhil എല്ലാം കഴിഞ്ഞിട്ട് വന്ന അവരോടൊപ്പം ഞാൻ TTC പഠിച്ച് ആ ഒരു 100-ൽ എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതിന് പ്രത്യേകിച്ച് എൻ്റെ സഹായം ഉണ്ടായിരുന്നു. പ്രത്യേക എൻ്റെ നന്ദി പറയുന്നു. ലിസ്റ്റ് അടുത്ത മാസത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് പറയാനുള്ളതും ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ എൻട്രിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 100% റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷേ അതെല്ലാം എൻട്രിക്ക് മാത്രം വിട്ടു കൊടുക്കരുത്. നമ്മൾ എൻട്രിയോടൊപ്പം പോകണം. എൻട്രി നമ്മളെക്കാൾ കുറച്ച് മുന്നെയാണ് ഓടുന്നത്. നമ്മൾ അവരുടെ ഒപ്പം ഓടണം. ഓടിയെങ്കിൽ മാത്രം ഓടിയാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇതിനൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല. എൻട്രിയോടൊപ്പം നമ്മൾ കൂടെ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരും. പിന്നെ ഇതുപോലെ തന്നെ PSC എഴുതി ഇഷ്ടംപോലെ തഴക്കവും വഴക്കവും വന്ന അധ്യാപകരാണ് അവർ. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ കുറേ ഐഡിയസ് ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടപ്പെട്ട നമുക്ക് ഈ PSC പഠിക്കാമെന്നുള്ള കുറുക്ക് വിദ്യകളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറയുക, കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും അത് പക്കയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് എല്ലാം നമുക്ക് എൻട്രി ഉറപ്പായിട്ടും തരും.